ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിജയി ആയിട്ട് ജിൻഡോ വന്നിരിക്കുകയാണ് തേർഡ് പ്രൈസാണ് ജാസ്മിന് കിട്ടിയത് നമ്മളെല്ലാവരും വിചാരിച്ചത് ജിൻഡോ ഓർ ജാസ്മിൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് എത്തും എന്നുള്ള കാര്യമാണ് പക്ഷേ എങ്ങനെ തേഡായി എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിൻ്റെ മുനയിൽ നിർത്തി ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് കുറച്ച് ദിവസങ്ങൾ മുമ്പേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റും ജാസ്മിൻ്റെ ഫാദറൊക്കെ ആയിട്ട് ഒരു കോൺവെർസേഷൻ്റെ ഒരു ക്ലിപ്പ് വൈറലായിട്ടുണ്ടായിരുന്നു അതായത് അവർ പറയുന്നുണ്ടായിരുന്നു പല ആ പ്ലാൻസും നടത്തിയിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്ത് വരുന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തലയ്ക്ക് ഓളുകൾ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ബിഗ് ബോസ് ഷോയിൻ്റെ റിയൽ വിന്നർ എന്ന് പറഞ്ഞാൽ ജാസ്മിൻ തന്നെയാണ് ഈ ഷോ കൊണ്ടുപോയ വ്യക്തി അതാണ് ഏതൊരു ഷോയിൻ്റെയും ഈ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൻ്റെ ആക്ച്വൽ വിന്നർ വിന്നർ അങ്ങനെയുള്ള ഒരാളാണ് ആ ഷോ ആരുടെ സംബന്ധിച്ചിട്ടാണ് കൊണ്ടുപോയത് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ അഖിൽമാരാൻ്റെ കപ്പ് കിട്ടി അതിന് മുമ്പേ ആണെങ്കിൽ റോബിൻ ആയിരുന്നു അത്രയും എപ്പിസോഡ്സ് കൊണ്ടുപോയത് അതിൻ്റെ ഒരു ഫേവറിലാണ് ഈവൻ ദിൽഷേ പോലും ആ ഒരു സീസണിൽ വിന്നായത് അതിന് മുമ്പേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രജിത് കുമാർ അയാൾ അതുവരെ ആ ഷോ കൊണ്ടുപോയ ആളാണ് അപ്പോൾ ഈ ഷോ കൊണ്ടുപോകുന്ന ഒരാളാണ് ആ ഷോയിൻ്റെ വിന്നർ ആവാൻ എങ്ങനെ പോയാലും എങ്ങനെ തിരിഞ്ഞാലും അങ്ങനെ ആവും പക്ഷേ പി ആർ വർക്കിൻ്റെ അതിമാരകമായ കളി കൊണ്ട് പലരുടെയും കരിയർ സ്റ്റാർണിഷ് ചെയ്തു ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ജാസ്മിൻ്റെയൊക്കെ കാര്യങ്ങൾ പുറത്തു പോയിരിക്കുന്നത് എന്നുള്ള കാര്യം പച്ചയായ സത്യമാണ് ഈവൻ അർജുനന് പോലും ലാസ്റ്റിൽ വന്നിട്ടുള്ള കുറേ ഹെയ്റ്ററി ഹെയ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒരു വ്യക്തതയും പല കാര്യങ്ങളൊക്കെയാണ് അർജുനെ വെച്ചിട്ടൊക്കെ പുറത്ത് പി ആർ ടീംസ് തള്ളിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഷോ കൊണ്ടുപോയത് മുഴുവൻ ജാസ്മിനെ വെച്ചിട്ടാണ് ജാസ്മിൻ എന്നുള്ളൊരു വ്യക്തി സെവൻറ്റി പെർസെൻറ്റേജ് എപ്പിസോഡ് ഒക്കയുപ്പൈ ചെയ്യാതെ ഒരു എപ്പിസോഡ് കൂടി ഈ ഒരു സീസണിലെയർ ആയിട്ടില്ല അത്രയ്ക്കും ഒരു വേസ്റ്റ് കണ്ടസ്റ്റൻസ് എല്ലാം കൂടി നിറഞ്ഞിട്ടുള്ള ഒരു സീസണാണ് ജിൻഡോ ഒക്കെ ഇതിൻ്റെ വിന്നർ ആവുക എന്ന് വെച്ചാൽ ഈ ഷോഹോൻ്റെ തന്നെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ ശോകമായിട്ട് തോന്നും മര്യാദയ്ക്കൊന്നും സംസാരിക്കാൻ വരെ അറിയാത്ത ഒരാളാണ് ജിൻഡോ ഇത്രയും കാലം ഉണ്ടായിരുന്ന എപ്പിസോഡ്സ് ബിഗ് ബോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ വിന്നറായിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല അക്ഷരം തെറ്റാതെ നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല വാക്സാമർഥ്യവും ഒക്കെയുള്ള ഉള്ള ആൾക്കാരാണ് ജിൻഡോനെയൊക്കെ പിടിച്ചൊരു വേദി കൊണ്ടുപോയിട്ടാ പറയുന്ന കാര്യങ്ങൾ വായി തുറന്ന മണ്ടത്തരം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം എത്രയോ പ്രാവശ്യം ജിൻഡോ എന്നെ അവിടെ കാണിച്ചിട്ടുണ്ട് നോണകൾ മാറി മാറി പറയുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ എന്തൊക്കെയായാലും ജാസ്മിനോർ അർജുനായിരുന്നു ഇതിലും ഡിസേർവിങ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വോട്ടാണ് മറ്റേതാണെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഇവർ എന്ത് വോട്ടിങ്ങാണ് ചെയ്യുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് അറിയില്ല കാരണം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യം വിശ്വസിക്കാനല്ലേ പറ്റുമോ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് എ റിയാലിറ്റി ഷോ അല്ലാണ്ട് ഇലക്ഷൻ നടത്തുന്ന വോട്ടിങ്ങിൻ്റെ കാര്യമൊന്നുമല്ല ഇവർ ഈ കൊണ്ടുവന്ന് കാണിക്കാൻ പോകുന്നത് എന്തൊക്കെയായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഷോ കൊണ്ടുപോയത് ജാസ്മിനാണ് ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടായതും ജാസ്മിൻ തന്നെയാണ് ഏത് എപ്പിസോഡ് ഈ ഒരു സീസണിൻ്റെ അടുത്ത് നോക്കിയാലും അതിൽ ജാസ്മിൻ്റെ കാര്യം പറയാതെ ഒരു എപ്പിസോഡ് പോയിട്ടില്ല ലാസ്റ്റ് എപ്പിസോഡ് ആയിക്കോട്ടെ ഗബ്രി വന്നതായിക്കോട്ടെ എന്തൊക്കെയാലും ഗബ്രി പോയതിന് ശേഷവും ജാസ്മിനെ വെച്ചിട്ട് തന്നെയാണ് സീസൺ കൊണ്ടുപോയത് അപ്പം സീസൺ ഇവർ തന്നെ തോന്നിയിട്ടുണ്ടാകും ഇനിയിപ്പം ജാസ്മിന് പുറത്തുള്ള ഒരു പബ്ലിക് ഇമേജ് എന്ന് പറഞ്ഞാൽ ജാസ്മിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഷോ നടത്തുന്നതെന്നൊക്കെയുള്ള കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഷോ മുഴുവൻ ജാസ്മിനെ വെച്ച് കൊണ്ടുപോയി അവർക്ക് വേണ്ടതൊക്കെ അവരെടുത്തു അവസാനം കപ്പ് വേറെ ആക്കെ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ പിന്നെ ആ മോശം പേരും ആൾക്കാർ പറയാൻ പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ എല്ലാവരും പ്രീ പ്ലാൻഡ് ആയിരുന്നു അങ്ങനെ ഇങ്ങനെയെന്നുള്ള കുറേ കേൾക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ അങ്ങ് കണക്കാക്കിയാൽ മതി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊക്കെയാണ് ഈ ഒരു സീസണിൻ്റെ അഭിപ്രായം നമുക്ക് അടുത്ത സീസണുമായി സമയത്ത് നമുക്ക് അടുത്ത ഒരു അനാലിസിസ് സംഭവങ്ങൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യാം സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കൊണ്ട് തോന്നുന്നത് ഈസ് ഇറ്റ് ഡിസേർവിങ് ഓൺ ബിലോ